ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ചെയ്തു നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് പടക്കങ്ങളാണ് കേട്ടോ. നമ്മുടെ തീപ്പെട്ടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ നമുക്ക് തന്നെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് വെറൈറ്റി പടക്കങ്ങളാണ്. രണ്ട് മൂന്ന് വെറൈറ്റി സ്മോക്കും പടക്കങ്ങളൊക്കെയാണ് ഉണ്ടാക്കി നോക്കാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ ഡ്യൂറ്റ് മലയാളത്തിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഒരു ഹൃദയം നിറഞ്ഞ വിഷു ആശംസിച്ചു കൊള്ളുന്നു കേട്ടോ. നമുക്ക് നേരെ വീഡിയോ തുടങ്ങി. നമ്മുടെ പടക്കം ചെയ്തു നോക്കാനായിട്ട് ആദ്യമായിട്ട് തന്നെ ഇതുപോലത്തെ തീപ്പെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊരു പേപ്പറിലേക്ക് അത് കൊള്ളികൾ മാറ്റിയേക്കാം. എന്നിട്ട് ഓരോ കൊള്ളികളായിട്ട് എടുത്തു, ഓരോ കൊള്ളികളെ ഒരു നാലഞ്ച് കൊള്ളികൾ ഇതുപോലെ കൂട്ടി പിടിച്ചിട്ട് നമ്മുടെ പ്ലെയർ ഉണ്ടല്ലോ, എന്നിട്ട് പതുക്കെ അതിൻ്റെ മരുന്ന് ഇങ്ങനെ മാത്രം കളക്ട് ചെയ്തെടുക്കുക. അതിൻ്റെ മരുന്ന് മാത്രം കളക്ട് ചെയ്താൽ മതി കൊള്ളി ഒഴിവാക്കി കളയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം രണ്ട് മൂന്ന് തീപ്പെട്ടിയിൽ നിന്ന് ഇത്രത്തോളം മരുന്ന് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്നും നൈസായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നല്ല നൈസ് പൊടിയായിട്ട് കിട്ടും കേട്ടോ. ഇത് നമുക്കിതുപോലത്തെ ചെറിയ ബോക്സ്, ഇത് റൈസറിൻ്റെ ബോക്സ് ആണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തീപ്പെട്ടിയുടെ മരുന്ന് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതിൽ നമ്മൾ മരുന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം പകുതി മുക്കാലോളം ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫ്യൂസ് വയർ, തിരി, പടക്കത്തിൻ്റെ തിരി അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. നൂല് നമ്മുടെ ഇതാക്കി കൊടുത്താൽ മതി. തീപ്പെട്ടിയുടെ മരുന്നാക്കിയാൽ നമ്മുടെ തിരി റെഡിയോ. അവിടെ ഇത് എയർ ടൈറ്റായി നിൽക്കുന്ന വിധത്തിൽ നമ്മുടെ ബോക്സ് ക്ലോസ് ചെയ്തെടുക്കണം. നമ്മുടെ നല്ലവണ്ണം എയർ ടൈറ്റ് ആക്കാം, എയർ തീരെ കിടക്കാൻ പാടില്ല. എന്നാലേ ഇതിൻ്റെ ശബ്ദത്തിൻ്റെ തീവ്രത കൂടുള്ളൂ. നമ്മുടെ ഇൻസുലേഷൻ ടേപ്പോ സെല്ല ടേപ്പൊക്കെ ചുറ്റിയെടുക്കാം. നമുക്കിതിന് ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് പടക്കത്തിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇതിൻ്റെ ചണം നൂല്, ചാക്കിൻ്റെ നൂല് ചുറ്റി കൊടുക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി. ഇത് ചുറ്റണം നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിലും സൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നൂലൊക്കെ ചുറ്റിയെടുത്തപ്പോൾ ഒരു ഗുണ്ടിൻ്റെ പോലെ അല്ലേ. ഇനി നമുക്കിത് ഇത്രയേ ഉള്ളൂ പടക്കം ഉണ്ടാക്കാൻ. നമുക്ക് പൊട്ടിച്ച് നോക്കാം. പറഞ്ഞ പോലെ തന്നെ എല്ലാ സമയത്തും സേഫ്റ്റിയിലൊക്കെ ചെയ്യട്ടോ, അത് അത്യാവശ്യം നല്ല ഡേഞ്ചർ തന്നെയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്തു നോക്കാനായിട്ട് പോകുന്നത് ഒരു കളർ സ്മോക്ക് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മാച്ച് ബോക്സ് എടുത്തിട്ടുണ്ട്. മാച്ച് ബോക്സിൻ്റെ ബോക്സിലേക്ക് നമ്മൾ കുറച്ച് കളർ സ്മോക്കിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൗഡർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഈ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിതുപോലത്തെ തീപ്പെട്ടിയുടെ രണ്ട് സൈഡിൽ വരുത്തുന്ന ഭാഗമുണ്ടല്ലോ, അത് എടുത്ത നാലഞ്ച് കൊള്ളി എടുത്തിട്ട് ഇതുപോലെ കവർ ചെയ്തേക്കാം. അത് നമ്മുടെ ഈ മാച്ച് ബോക്സിൻ്റെ നമ്മുടെ പൗഡറിൻ്റെ ഇടയിലായിട്ട് ഇത് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് പായതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കളർ സ്മോക്ക് റെഡി ആയിട്ടുണ്ട്. എന്തൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ തീപ്പെട്ടി കത്തണം. കത്തുമ്പോൾ അങ്ങോട്ട് പുകഞ്ഞു തുടങ്ങിക്കോളും. ഇത് ലാസ്റ്റ് വേണം, നമുക്ക് അവസാനത്തെ പടക്കം കൂടി ഉണ്ടാക്കുന്ന അങ്ങനെ കാണാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മരത്തിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പട്ടികൻ്റെ പീസ് ഇതുപോലത്തെ ഒരു പട്ടിക ആണിയും കൂടി എടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ആണി വെച്ചിട്ട് നമ്മുടെ പലകയിലെ ഒരു ഓട്ടുണ്ടാക്കി കൊടുക്കണം. ഇതുപോലെ അടിച്ചെടുത്തിട്ട് ആണി പറിച്ചെടുത്താൽ മതി. അപ്പോൾ ചെറിയൊരു ഓട്ടുണ്ടാക്കി കിട്ടും, ഹോള് ഇതുപോലെ. നമുക്ക് നമ്മുടെ സ്ഥിരം തീപ്പെട്ടി തന്നെ എടുക്കുക. തീപ്പെട്ടിയുടെ നമ്മുടെ മരുന്ന് മാത്രം കളക്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനൊരു വഴിയുണ്ട്. നമ്മുടെ ഈ ഹോൾസിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് നഖം കൊണ്ട് ഇങ്ങനെ പൊളിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ കുയിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കോളും മരുന്ന്. അങ്ങനെ നല്ല രീതിയിൽ ടൈറ്റ് ആക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ പയ പോലെ തന്നെ ആണി അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. നമ്മുടെ ചുറ്റിക ആമറ വെച്ചിട്ട് ഒറ്റയടി പൊട്ടി. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ തീപ്പെട്ടി വെച്ചിട്ട് നമ്മൾ രണ്ട് മൂന്ന് പടക്കങ്ങൾ അതുപോലെ സ്മോക്കൊക്കെ ഉണ്ടാക്കി നോക്കി. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ കമൻ്റ് ചെയ്യാം. പിന്നെ ഇത് ചെയ്ത് നോക്കുന്നവരെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സേഫ്റ്റിയിലൊക്കെ ചെയ്യുക കേട്ടോ. കാരണം തീപ്പെട്ടിയാണെങ്കിലും സംഭവം ഡേഞ്ചറാണ്, അത്യാവശ്യം അപകടമൊക്കെ പറ്റാനൊക്കെ ഇത് ധാരാളം മതി. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ കെയർഫുള്ളായിട്ടൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് പറയുന്ന പോലെ തന്നെ ലൈക്ക്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.